വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായിട്ട് ഭയങ്കര ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് വ്ളോഗ്സ് ഒന്നും നമ്മൾ ഇടാതിരുന്നത്. കാരണം നാട്ടിൽ വരവ് പോക്ക്, നാട്ടിൽ വരവ് വീണ്ടും പോക്ക്, അങ്ങനെയുള്ള കുറേ തിരക്കുകളായിരുന്നു. എൻ്റെ അനിയൻ്റെ മാരേജ് ആയിരുന്നു കേട്ടോ, അപ്പം കല്യാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നാലാമത്തെ അഞ്ചാമത്തെ ഒക്കെ ദിവസമാണ്. ഇന്ന് 5 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന ആൾക്കാരെല്ലാവരും തിരിച്ചു പോകും. അപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാവരും കൂടിയിട്ട് നമ്മുടെ വീട്ടിൽ ഇന്നൊരു രാത്രി സൽക്കാരം നടത്താം, ചെറിയൊരു വിരുന്ന് നടത്താം. അങ്ങനെ എല്ലാ ആൾക്കാരും പല ഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ് കേട്ടോ. പിന്നെ വെക്കേഷൻ ആണെങ്കിലും എല്ലാവർക്കും വരാനും പോകാനൊന്നും പറ്റില്ല, ഇതുപോലെ കല്യാണ കാര്യങ്ങൾക്കൊക്കെയാണ് കേട്ടോ നമ്മൾ വരിക. സോ നമ്മുടെ വീട്ടിലാണ് കേട്ടോ ഇന്നത്തെ വിരുന്ന്. രാത്രിയായി, വിരുന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരിയാണി വിട്ടൊരു കളിയില്ല കേട്ടോ. ചിക്കൻ ബിരിയാണിയാണ്, നമ്മുടെ ഈ മലപ്പുറം ഭാഗത്തും തൃശ്ശൂർ ഭാഗത്ത് കാണുന്ന പോലെയല്ല. ഇത് നമ്മുടെ പാലക്കാട് അല്ലെങ്കിൽ തലപ്പാക്കെട്ട് ബിരിയാണി അല്ലെങ്കിൽ കോയമ്പത്തൂർ ബിരിയാണി എന്നൊക്കെ പറയില്ല, മിക്സഡ് ബിരിയാണി അതാണ് കേട്ടോ നമ്മുടെ ബിരിയാണി. അവിടെ ചോദിച്ചാൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി ഇതാണ്. ഇതൊരു പ്രാവശ്യം കൂടെ നിങ്ങൾ ട്രൈ ചെയ്യാതിരുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളിതിൻ്റെ ഫാനായി മാറും. അങ്ങനെ എന്താ, നമ്മൾ രാത്രി ആയിട്ടുണ്ട്, പുറത്ത് അടുപ്പൊക്കെ വെച്ച്, നല്ല രസമുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് ഫുള്ള് നമ്മുടെ പാടുമാണ്, നല്ല കാറ്റൊക്കെ വീശും, ചുറ്റും ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ ആൾക്കാരും വർത്തമാനം പറഞ്ഞും എല്ലാവരും കൂടിയിട്ടാണ്. നമ്മളിങ്ങനെ വെക്കാൻ ആളിനൊന്നും ഏർപ്പാടാക്കിയിട്ടൊന്നുമില്ല, ഒരുവിധം എല്ലാ ആൾക്കാരും നന്നായി വെക്കുന്നവർ, ഫുഡ് നന്നായി വെക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്നത്. സോ നമ്മളൊരു ചെമ്പ് വെച്ചിട്ടുണ്ട്, വാപ്പിയാണ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, വാപ്പി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ ഉള്ളിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ചേച്ചി, ഇഞ്ചി എല്ലാരും വാങ്ങ. ഇപ്പൊ എന്നെ പൊട്ടിങ്ങ ചെറിയ ഉള്ളി ചതച്ചത്. അങ്ങനെ നമ്മൾ ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ ഏകദേശമായി, തക്കാളി സവാള എല്ലാം വഴണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ മസാലയാണ് ഇട്ടിട്ടുള്ളത്. വേറെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെ ഒന്നുമില്ല, വെറുതെ കാശ്മീരി മുളക് പൊടി മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. എരിവൊക്കെ മിതമായ രീതിയിൽ, കുറേ ദിവസമായിട്ട് എല്ലാവരും ഇങ്ങനെ നോൺ വെജ് ഒക്കെ കഴിക്കുന്നതുകൊണ്ട് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഇതിലാണ് ഉണ്ടാക്കുന്നത്, കുട്ടികളും എല്ലാവരും ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്, തക്കാളി എല്ലാം ഇട്ടിട്ട് നല്ല കളറായിരിക്കും, നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ ചിക്കനാണ് ഇട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ കുറച്ച് മസാലയൊക്കെ പരട്ടി വെച്ചിരിക്കുന്ന ചിക്കനാണ്. അപ്പോൾ വലിയ വലിയ പീസുകളായത് കാരണം ഉപ്പും മസാലയും ഒക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, മസാലപ്പൊടി മാത്രം ഇട്ടിട്ട് നാരങ്ങ നീര് ഒഴിച്ച് പരട്ടി വെച്ചിരിക്കുന്ന ചിക്കനായിരുന്നു നമ്മളിതിലേക്ക് ഇട്ടത്. ഇനി നമ്മൾ ഈ ഇതിൽ കിടന്നിട്ട് ചിക്കൻ നന്നായിട്ട് വേകും, അതിലേക്ക് വേണ്ട കുറച്ച് മസാലപ്പൊടിയും കൂടെ, അതായത് ഗരം മസാലപ്പൊടിയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്, അങ്ങനെ പുറമേ നിന്ന് വാങ്ങുന്ന ചില്ലി മസാലപ്പൊടി ഈ കമ്പനികളുടെ മസാലപ്പൊടികളൊന്നും നമ്മൾ ബിരിയാണിക്ക് ചേർത്തില്ല കേട്ടോ, നമ്മൾ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന മസാലയാണ്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഇടുന്ന മല്ലിയില പുതിന ഇലയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി ഇളക്കിയിട്ട് നമുക്കിത് മൂടി വെച്ച് ചിക്കൻ വേവിക്കാം. Thank you.
ചിക്കൻ വേവുള്ള സമയമാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് അരിക്ക് അളന്ന് വെച്ചിരിക്കുന്ന ഒരു പാത്രം അരിക്ക് ഒന്നര പാത്രം എന്നുള്ളതാണ് കണക്ക്. കാരണം സാധാരണ നമ്മൾ നെയ്ച്ചോറും ഒക്കെ വെക്കുമ്പോൾ രണ്ട് പാത്രം വെള്ളമാണ് ഒഴിക്കുക. പക്ഷേ നെയ്തിൽ ബിരിയാണിയിൽ നമ്മൾ തൈര് ഒഴിക്കും, പിന്നെ ഈ തക്കാളി, അതുപോലെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, ഈ പേസ്റ്റുകളെല്ലാം കൂടെ ചേർന്ന് പിന്നെ ഇറച്ചി എന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങുമ്പോൾ നമുക്കൊരു അരപ്പാത്രം വെള്ളം കറക്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ അതിനും വൈകുന്നേരമായി, നമ്മളൊരു 5 മണിക്കൊക്കെ നിന്നതാണ്. ഇതുണ്ടോ, ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് നമ്മുടെ ആകാശത്ത്, സൺസെറ്റാണ്. അപ്പോൾ നല്ല ഭംഗിയാണ്, നല്ല രസമല്ല കാണാൻ, നല്ല ലൈവായിട്ട് നമുക്ക് സൺസെറ്റ് കണ്ട് ചിക്കൻ ബിരിയാണിയൊക്കെ വെച്ച് ഫുൾ ഭയങ്കര രസമായിട്ടായിരുന്നു കേട്ടോ. നല്ല വൈബായിരുന്നു, കുട്ടികളുടെ ചിരിയും കളിയും കരച്ചിലും പാട്ടും ബഹളവും ഒക്കെ ആയിരുന്നു, നല്ല രസമായിരുന്നു. എപ്പോഴും നമ്മളത് മിസ് ചെയ്യും. ഇനി ഇതൊക്കെ കാണുമ്പോൾ കണ്ടോ, നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ നന്നായി മാറി വന്ന് ആയി കാണുമ്പോൾ തന്നെ ഭയങ്കര നല്ല രസമായിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പുറത്ത് ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളിൽ ബബിയും താത്തയും എല്ലാവരും വേറെ ജോലികളിലായിരുന്നു. നമുക്ക് ഇതിലേക്ക് തൈര് ചട്നിയാണ്, പിന്നെ താത്ത ഉണ്ടാക്കുന്നത് ഒരു സ്വീറ്റാണ് കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ കേസരിയാണ് ഉണ്ടാക്കുന്നത്. ഈ ബിരിയാണി അതുപോലെ തന്നെ ഈ ബിരിയാണികളോട് ഒരു മധുരം എന്തായാലും മസ്റ്റാണ്. നമ്മൾ മിക്കവാറും കേസരിയാണ് ഉണ്ടാക്കുക. കേസരി അല്ലെങ്കിൽ ജിലേബി, അല്ലെങ്കിൽ ജിലേബി ഉണ്ടാക്കില്ല, ജിലേബി വാങ്ങിക്കും. മിക്കവാറും നമ്മൾ മോസ്റ്റ്ലി നമ്മൾ ഉണ്ടാക്കുന്നത് കേസരിയാണ്, മഞ്ഞ കളറിലും റെഡ് കളറിലോ ഏതെങ്കിലും ഒന്ന്. അതല്ല, കല്യാണങ്ങൾക്കൊക്കെ എന്ത് കിട്ടുന്ന വെച്ചാൽ ബ്രെഡ് ഹൽവ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള, എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള കുമ്പളങ്ങ മീട്ട അല്ലെങ്കിൽ കുമ്പളങ്ങ ഹൽവ കിട്ടും. സൂപ്പർ ആയിരിക്കും കേട്ടോ. ഇനി ഒരു ദിവസം അത് ഉണ്ടാക്കണത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. കല്യാണ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബിരിയാണിനേക്കാളും കൂടുതൽ കഴിക്കുന്നത് ഹൽവയായിരിക്കും. സൂപ്പർ ആയിരിക്കും കേട്ടോ. നമ്മൾ നന്നായിട്ട് ഹരട്ടിയെടുത്തതാണ് കണ്ടോ. നമ്മുടെ സൺ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അതായത് സൺ നന്നായിട്ട് അസ്തമയം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെയും ഇവിടെയും ഒക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ഓരോ സാധനങ്ങൾ എടുത്താക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും, താഴത്തേക്കും മേലേക്കും. അതായത് പുറത്താണ് നമ്മൾ അടുപ്പിൽ ബിരിയാണി വെച്ചുകൊണ്ടിരിക്കുന്നത്, ഉള്ളിൽ താത്ത കേസരി ഉണ്ടാക്കുകയാണ്. കേസരി അസാധ്യ ടേസ്റ്റായിരുന്നു, സൂപ്പറായിരുന്നു. വായിലിട്ട ഇങ്ങനെ മെൽറ്റായി പോകുന്ന രീതിയിലാണ് കേട്ടോ താത്ത ഉണ്ടാക്കിയത്. നത്തുനാണ് താത്തയാണ് ഉണ്ടാക്കി തന്നത്, സൂപ്പറായിരുന്നു. ഇതുണ്ട്, നന്നായി തിളച്ച് വരുന്നുണ്ട് റവ. ഒരു പാത്രം റവയ്ക്ക് നമ്മൾ മൂന്നര, ഒരു കപ്പ് റവയ്ക്ക് മൂന്നര കപ്പ് വെള്ളം ഒഴിക്കണം. നമ്മൾ വെള്ളം കുറച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റവ ഉപ്പുമാവ് പോലെയാവും. നമ്മളിങ്ങനെ സോഫ്റ്റായി ഹൽവ പോലെ ആവണമെന്നുണ്ടെങ്കിൽ വറുത്ത റവയുടെ 2 ഇരട്ടി അല്ലെങ്കിൽ 1.5 ഇരട്ടിയോളം നമ്മൾ വെള്ളം ഒഴിച്ച് അതിനനുസരിച്ച് നല്ല മധുരത്തിൽ പഞ്ചസാര ഇട്ടാലാണ് കേട്ടോ കേസരി നന്നായിരിക്കുക. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് റെഡ് കളറിലാണ്, ഓറഞ്ച് ടു റെഡ് കളറിലുള്ള എന്താ പറയുക കളറിലാണ് നമുക്കിത് വന്നിരിക്കുന്നത്. യെല്ലോ കളറിൽ പൈനാപ്പിൾ എസെൻസ് അല്ലെങ്കിൽ പൈനാപ്പിൾ അടിച്ചൊഴിച്ചിട്ടും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കും, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നന്നായി നെയ്യൊക്കെ ഒഴിച്ച് നല്ല സൂപ്പറായിട്ടുള്ള ഒരു സ്വീറ്റ് ആയിരുന്നു കേട്ടോ കേസരി. പിന്നെ നമ്മൾ കുഞ്ഞുമ്മമാരും താത്താരും മാമിമാരും പിള്ളേരും കസിൻ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഇങ്ങനെ വട്ടത്തിൽ കൂടി, നാത്തൂനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അതിന് പിന്നെവരെയെന്ന് പറയാനില്ല, എല്ലാവരും ഉണ്ടായിരുന്നു. കല്യാണത്തിന് വന്നതല്ലേ, ഭയങ്കര സന്തോഷം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കുടുംബത്തിലെ കല്യാണമാണെങ്കിലും എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവരാണെങ്കിലും ആ പരിപാടിക്ക് നമ്മൾ എത്തിയിരിക്കും കേട്ടോ. അത്രയും നമ്മൾ ആ ഒരു മൊമെൻ്റ് ഒന്നും മിസ് ചെയ്യില്ല. അതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങൾ. പിന്നീട് നമ്മളത് ഓർത്ത് വെച്ച് നമുക്ക് നമ്മളിങ്ങനെ സംസാരിക്കും ഗ്രൂപ്പുകളൊക്കെ, അന്ന് അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ സംസാരിക്കും. ഭയങ്കര രസമാണ്. ഇപ്പോൾ ഞാൻ വീട്ടിൽ തിരുപ്പൂരിൽ ഇരുന്നിട്ടാണ് ഇത് വോയിസ് ഓവർ കൊടുക്കുന്നത്. എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സത്യം പറഞ്ഞെങ്കിൽ വിഷമായി, പെട്ടെന്ന് തീർന്നു പോയി. ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു അനിയൻ്റെ കല്യാണം എന്നുള്ളത്, പെട്ടെന്ന് തീർന്നു പോയ പോലെ തോന്നി. മഴ പെയ്തൊഴിഞ്ഞ പോലെയായിരുന്നു, ഭയങ്കര ബഹളമായിരുന്നു. ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരുന്നു 4-5 ദിവസം, കുട്ടികൾക്കാണെങ്കിൽ എല്ലാവർക്കും. പിന്നെ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികൾക്ക് ഓരോ ജനറേഷനും എന്താ പറയുക പരസ്പരം അറിയാനുള്ളൊരു ചാൻസും കൂടിയാണ്. ഞങ്ങളിങ്ങനെ ഒരു ചാൻസ് മിസ് ചെയ്യാറില്ല കേട്ടോ ഫാമിലിയിൽ. ഞാൻ എൻ്റെ അനിയൻ വന്നിട്ടുണ്ട്. ഓരോരുത്തർക്കും പാചകത്തിലും അതുപോലെ ഇഷ്ടമാണ്. അവരെല്ലാവരും വന്നിട്ട് ഓരോ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ വീട്ടിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ, കുട്ടികളെ നോക്കലും വർത്തമാനം പറയലും, വാപ്പന്മാർ വർത്തമാനം പറയലും ഒക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ മാത്രം ഇവിടെ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കൽ തിരക്ക് ഒക്കെ ആയിരുന്നു കേട്ടോ. ആ
അങ്ങനെ തറവാട്ടിൽ നിന്ന് ഉമ്മമാരൊക്കെ വന്നിട്ടുണ്ട്. അവർ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ദിവസമായിട്ട് എല്ലാവരും തിരക്ക്, ഓട്ടപ്പാച്ചിൽ, വീട്ടിലെ ജോലി, കല്യാണ തിരക്ക് ഒക്കെ ആയത് കാരണം എല്ലാവരും ടയേർഡായിരുന്നു. അങ്ങനെ രാത്രിയായി. എന്താ പറയുക, എപ്പോഴും പറഞ്ഞ പോലെ തന്നെ മിസ് ചെയ്യണു ഈ മൊമെൻറ്റ്സൊക്കെ. നിങ്ങളുടെ കുടുംബങ്ങളിലും ഇതുപോലെയൊക്കെ ഉണ്ടാവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് തീർച്ചയായും ഉണ്ടാവും, ഒരിക്കലും ഉണ്ടാവാതിരിക്കില്ല, എന്തായാലും ഉണ്ടാവും. അമ്മോ കാല് തിന്നണേ, എന്ത് തിന്ന കുഞ്ഞാപ്പൂ, എന്ത് തിന്നണു, കേസിന് തിന്നണോ, ഇഷ്ടപ്പെട്ടോ കുഞ്ഞാപ്പൂക്ക്, എമ്മി ആയിട്ടുണ്ടോ, ഒരു വൈ അമ്മു. അങ്ങനെ നമ്മൾ ചോറ് വെക്കാൻ, അതായത് ബിരിയാണി വെക്കാൻ ചെമ്പ് വെച്ചപ്പോൾ നല്ല വെളിച്ചമായിരുന്നു, ഇപ്പം നല്ല ഇരുട്ടായി. നമ്മുടെ പാകം നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചമില്ലാണ്ട് ഫോണൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ലൈറ്റ് അടിച്ച് നമ്മൾ വെളിച്ചം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൈന് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഈ ദമ്മിട്ടാൽ മതി കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ കണ്ടെന്ന് ഒക്കെ എടുത്ത് മേലിട്ടിട്ട് അടുപ്പിലും താഴെ വെച്ചിട്ടുണ്ട്. കുട്ടിപ്പെട്ടാളുകൾക്കൊക്കെ വിശന്ന് ഇരിപ്പാണ്, ഒക്കത്തിനും ഭക്ഷണം കൊടുക്കണം, അടുത്ത കരച്ചിൽ തുടങ്ങും. പിന്നെ എല്ലാ പിള്ളേരും നല്ല നല്ല സൂപ്പർ വൈബായിരുന്നു, കുട്ടികളും അമ്മമാരും മാമിമാരും, അങ്ങനെ നല്ല രസമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ അതൊക്കെ കാണുമ്പോൾ വിഷമമാണ്. പിന്നെ ഫുഡൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ കുറേ നേരം ഇരുന്ന് കല്യാണ കാര്യങ്ങൾ സംസാരിച്ചു, കുറേ വിശേഷങ്ങൾ സംസാരിച്ചു, എല്ലാവരുമായിട്ട് സംസാരിച്ച് പാട്ടുപാടി, അന്താക്ഷരി കളിച്ച്, അങ്ങനെ കുറേ കളികളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് ദമ്മ പൊട്ടിക്കാൻ സമയമായിട്ടോ. ഇനി നമുക്ക് കാണിച്ചു തരാം ദമ്മ പൊട്ടിക്കുമ്പോൾ. ചോറിൻ്റെ കളറ് കണ്ടോ, നല്ല സൂപ്പർ കളറായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു മീഡിയം സ്പൈസിലാണ് എല്ലാതും ഉണ്ടാക്കിയിരിക്കുന്നത് ബിരിയാണി. കല്യാണ കുറേ ദിവസങ്ങൾ കല്യാണവും അതൊക്കെ ആയത് കാരണം നമ്മളിങ്ങനെ വലിയ എരിവിലൊന്നും അല്ല ഉണ്ടാക്കിയിരുന്നു, പക്ഷേ എന്നാലും നല്ല കളറും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി കുട്ടികൾക്ക് എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ ഇതാ കുട്ടികൾക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കേണ്ടത്. ഇനി ഇവരോട് ഇവരുടെ ആ മുഖത്തും തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ, നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാ ആൾക്കാരും ബിരിയാണിയും കേസരിയും ഒക്കെ നല്ല വയറ് നിറച്ച് കഴിച്ച് കുറേ നേരം സംസാരിച്ച് അന്താക്ഷരിയൊക്കെ കളിച്ച് ബാക്കി പാത്രങ്ങളും എല്ലാം കഴുകി വെച്ച് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു വാക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് തറവാട് വരയ്ക്കും. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നു. കുറച്ച് നേരം കൂടെ പിള്ളേരെല്ലാവരും കളിച്ചു, അവർക്കൊന്നും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. സമയം 12 മണിക്ക് മേലെ ആയിട്ടുണ്ട്. വേഗം കിടന്നുറങ്ങിയിട്ട് വേണം നമുക്ക് നാളെ രാവിലെ എണീച്ച് തിരുപ്പൂർക്ക് വരാൻ. അങ്ങനെ എല്ലാ ആൾക്കാരും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയി. പിറ്റേ ദിവസം നമ്മൾ എണീച്ച് തിരുപ്പൂർക്ക് വന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിട്ടുള്ള കുറച്ച് ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത്. ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ എന്താ പറയുക, മധുരമുള്ള ഓർമ്മകൾ എന്നൊക്കെ സിനിമയിലൊക്കെ പറയും, അതേപോലെയൊക്കെ നമുക്കും പറയാം. അങ്ങനെ നല്ല നല്ല ദിവസങ്ങളായിരുന്നു. നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ ഫാമിലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.